ഹായ് ഇന്ന് നമ്മൾ ഒരു സൗത്ത് കൊറിയൻ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമിനെയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ശരിക്കും ഈ ഒരു സിനിമ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാളായിട്ടുള്ള അജൻ എസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നല്ല സിനിമ നമ്മളിലേക്ക് എത്തിച്ചതിന് ആദ്യമേ അദ്ദേഹത്തിനോടൊരു നന്ദി പറയുന്നു ഇനി നമുക്ക് സിനിമയെപ്പറ്റി അറിയാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം കൂടി ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം ടെലിഗ്രാമിൽ എം സോണിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ മലയാളം സബ് ടൈറ്റിലും അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ലിങ്കും എന്താണ് മലയാള സബ് ടൈറ്റിലും ഒക്കെ തന്നെ എന്തായാലും ഇനി ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം സിനിമയുടെ പേരാണ് എ ടാക്സി ഡ്രൈവർ 2017 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമിൻ്റെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള ആ ഒരു ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാപഭൂമിയിലേക്ക് ഒരു റിപ്പോർട്ടറുമായി പോകുന്ന ഒരു ടാക്സി ഡ്രൈവർ ഇതാണ് ചിത്രത്തിൻ്റെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള ലൈൻ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഒരു സിനിമയിലെ കഥ നടക്കുന്നത് 1980 1980 ഞാനീ പറയാൻ പോകുന്നത് റിയലായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ആട്ടോ ആ ഒരു റിയലായിട്ട് നടന്ന കാര്യങ്ങളെ അതേപടി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ടാക്സി ഡ്രൈവർ എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു 1980 കൊറിയയിലെ ഗ്വാൻജു എന്ന് പറയുന്ന ഒരു നഗരപ്രദേശത്തിൽ പട്ടാളക്കാരും അവിടുത്തെ സാധാരണ ജനങ്ങളുമായിട്ട് കുറച്ച് ഏറ്റുമുട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ഈ ഗ്വാൻജു എന്ന് പറയുന്ന ഒരു നഗരപ്രദേശത്തുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പട്ടാളക്കാർ എന്ത് ചെയ്തത് ഈ വിദ്യാർത്ഥികളൊക്കെ അവിടെ കൊന്നൊടുക്കി ഇത് കണ്ടുകൊണ്ട് നിന്ന സാധാരണ ജനങ്ങൾ എന്ത് ചെയ്തു ഇവർക്കെതിരെ ഈ വിദ്യാർത്ഥി സംഘങ്ങളും സാധാരണക്കാരും ചേർന്ന് ഈ പട്ടാളക്കാർക്കെതിരായിട്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടത്തി തുടർന്ന് അത് വലിയൊരു കലാപമായി മാറി ഒരുപാട് ചോരക്കളമായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും ഈ ഒരു കാര്യം ശരിക്കും പുറംലോകത്തിന് അറിയില്ലായിരുന്നു ഓക്കെ അത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടാളക്കാരെന്ത് ചെയ്തു അവിടെ നിന്നുള്ള ആശയവിനിമയം എല്ലാം അങ്ങ് നിർത്തി ടെലികോം അല്ലെങ്കിൽ അവിടുത്തെ പത്രമാധ്യമം ഇതെല്ലാം തന്നെ നിർത്തി അതുകൊണ്ട് തന്നെ പുറംലോകത്തിന് ഇത്തരത്തിലുള്ള ഒരു വലിയ കലാപം ആ ഒരു നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയത്തില്ലായിരുന്നു അതത് തൊട്ടടുത്തുള്ള നഗരമാണ് സിയോൾ എന്നുള്ളത് സിയോളിലാണ് നമ്മുടെ ഹീറോ ഉള്ളതും ഓക്കെ അതിലേക്ക് വരാം എന്തായാലും ഇത്തരത്തിലൊരു കലാപം ഗ്വാൻജു എന്ന് പറയുന്ന നഗരത്തിൽ നടപ്പുണ്ട് എന്ന് നമ്മുടെ ചിത്രത്തിലെ ഒരു നായകനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോ എന്നൊക്കെ വെച്ചു ഒരു റിപ്പോർട്ടറാണ് അദ്ദേഹം ജർമ്മൻ വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരുന്ന് അറിഞ്ഞു ഇത്തരത്തിലുള്ളൊരു കലാപമാണ് നടപ്പുണ്ടെന്ന് തുടർന്ന് എന്ത് ചെയ്തു എന്നാൽ ശരി ഞാൻ പോയിട്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടു മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ളൊരു കലാപമാണെങ്കിൽ അതെല്ലാം തന്നെ വീഡിയോ ആക്കി എടുത്ത് ലോകത്തെ മുഴുവൻ കാണിച്ചേക്കാന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സെക്കൻഡ് ഹീറോ എന്ത് ചെയ്തു നമ്മുടെ സിയോളിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ കൊറിയയിലേക്ക് എത്തുകയാണ് ശേഷം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ടാക്സി ഡ്രൈവറെ വേണം കാരണം കുറച്ച് ദൂരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഗ്വാൻജു എന്നുള്ളത് അപ്പോൾ അവിടെ വരെ എത്തണമെങ്കിൽ ഒരു ടാക്സി കൂടിയേ മതിയാവും അങ്ങനെ നമ്മളുടെ ഹീറോയെ നമ്മളുടെ ജർമ്മൻ യുവാവ് കണ്ടുമുട്ടുകയാണ് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടർ കണ്ടുമുട്ടുകയാണ് ശേഷം രണ്ടുപേരും കൂടി ചേർന്ന് ശരിക്കും നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല അവിടെ ഒരു കലാപമാണ് നടക്കുന്നതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ആർക്കും തന്നെ തൊട്ടടുത്തുള്ള സിയോൾ നഗരത്തിൽ ഉള്ള ആളുകൾക്ക് പോലും അവിടെ വലിയൊരു കലാപം നടക്കുന്ന കാര്യം അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇതൊന്നും അറിയത്തില്ലാതെ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഈ റിപ്പോർട്ടർക്കൊപ്പം ടാക്സിയുമായിട്ട് ആ ഒരു യുദ്ധക്കളത്തിലേക്ക് ചെല്ലുകയാണ് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള പ്ലോട്ട് എന്നുള്ളത് ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സൗത്ത് കൊറിയൻ സിനിമയാണ് ഇതെന്ന് ഞാൻ പറയും കാരണം ഒരുപാട് ഘടകങ്ങളുണ്ട് ആദ്യത്തെ ഘടകം നമ്മുടെ ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന കിമ്മിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ക്യാങ് ഹോ സോങ്ങും അതുപോലെ ഞാൻ പറഞ്ഞൊരു ജർമ്മൻ റിപ്പോർട്ടറായിട്ട് ഒരാൾ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തോമസ് ക്രെച്ച്മാൻ എന്നാണ് ഇവരുടെ രണ്ടിൻ്റെയും പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു നട്ടലെന്ന് പറയാൻ സാധിക്കും അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഇവർ രണ്ടുപേരും കാഴ്ചവെച്ചത് കൂടാതെ നമുക്കറിയാവുന്ന സുപരിചിതരായിട്ടുള്ള ഒരുപാട് താരങ്ങളും ഈ ഒരു സിനിമയിൽ ഉടനീളം എത്തുന്നുണ്ട് അതുപോലെ തന്നെ ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് സിനിമോട്ടോഗ്രഫി ആയിരുന്നു ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വളരെ ഭംഗിയേറിയ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഓരോ ഫ്രെയിമിലും നമ്മളെ കാട്ടിത്തരുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു ഫീൽ ഗുഡ് അനുഭവം തന്നെ നിങ്ങളിലേക്ക് കിട്ടും എനിക്ക് ക്ലൈമാക്സോടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വളരെ സന്തോഷമായി എന്ന് തന്നെ പറയാൻ സാധിക്കും ക്ലൈമാക്സിലെ ഒരു എൻഡ് കാർഡായിട്ട് യഥാർത്ഥ സംഭവത്തിലെ വ്യക്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ കേട്ടു അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഓക്കെ റിയലായിട്ട് നടന്നൊരു കാര്യമാണല്ലോ ഇതെന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അറിയത്തില്ലാത്ത എന്തെന്ന് അറിയത്തില്ലാത്ത ഒരു ആനന്ദകരം എന്നൊക്കെ പറയാൻ സാധിക്കും ഈ ഒരു സിനിമ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കണ്ടോ നിങ്ങൾ നിരാശപ്പെടുത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.9/10 ആണ് 10 7.9 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ എത്താൻ മധുരയ്ക്കും ബൈ ബൈ